നമസ്കാരം റാഫ് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. എനിക്ക് ഇവാനെ നന്നായിട്ടറിയാം. അദ്ദേഹം നല്ലൊരു കോച്ചാണ്, നല്ല ഫ്രണ്ടാണ്. അവരിപ്പോൾ മൂന്ന് കളികൾ തോറ്റാണ് വരുന്നതെങ്കിൽ അവരെ മുന്നോട്ട് പുഷ് ചെയ്യും ഇവാൻ എടുത്ത കളിയിൽ എന്ന കാര്യം എനിക്ക് ഉറപ്പുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിനെ നേരിടുന്നതിന് മുമ്പ് എഫ് സി ഗോവയുടെ കോച്ച് മനോല പറയുകയാണ്, ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് കളികൾ എഫ് സി ഗോവയും വിജയിച്ചിട്ടില്ല. ഐ എസ് എൽ റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അവർ നാല് കളികൾ കളിച്ചു. ഹൈദരാബാദിനെതിരെ 2-0 ജയിച്ചെങ്കിലും ഒഡീഷയ്ക്കെതിരെ 1-1 സമനില. പിന്നെ കഴിഞ്ഞ രണ്ട് കളികൾ തോറ്റു. മോഹൻ ബഗാനോട് 1 ഗോളിൻ്റെ തോൽവി, നോർത്ത് ഈസ്റ്റിനോട് 2 ഗോളിൻ്റെ തോൽവി. അപ്പോൾ ഗോവക്കും തിരിച്ചടിച്ചേ പറ്റൂ, തിരിച്ചു വന്നേ പറ്റൂ. അത്തരമൊരു ഘട്ടത്തിലാണ് കൊച്ചിയിൽ വന്ന് കേരള ബ്ലാസ്റ്റേഴ്സിനോട് ഏറ്റുമുട്ടേണ്ടി വരുന്നത്. നാളെ രാത്രി 7:30 ആ മത്സരം. അതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ കോച്ച് മനോലോ മാർക്കേസ് പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? എനിക്ക് ഇവാനെ നന്നായിട്ടറിയാം. ഐ നോ ഇവാൻ വെൽ, ഹീസ് എ ഗുഡ് കോച്ച് ആൻഡ് ഫ്രണ്ട്. ഞാൻ വിചാരിക്കുന്നത് മൂന്ന് പരാജയങ്ങൾക്ക് ശേഷം അദ്ദേഹം തൻ്റെ താരങ്ങളെ മുന്നോട്ട് പുഷ് ചെയ്യും. ഒരു സ്ട്രോങ് കേരള ബ്ലാസ്റ്റേഴ്സിനെയാണ് ഞങ്ങൾ ഈ ഒരു മത്സരത്തിൽ പ്രതീക്ഷിക്കുന്നത്. എക്സ്പെക്ട് ദം ടു പുഷ് ഫ്രം ദി സ്റ്റാർട്ട്, അതാണ് ഈ ഒരു കളിയിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ബട്ട് വി ആർ എഫ് സി ഗോവ, ഞങ്ങൾക്ക് ഈ കളിയിൽ റിയാക്ട് ചെയ്ത് പറ്റൂ. ഒരു ഈക്വൽ ഗെയിമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എൻ്റെ താരങ്ങൾ ഈ കളിയിൽ റിയാക്ട് ചെയ്യുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് മനോലോ മാർക്കേസ് പറയുന്നത്. രണ്ട് ടീമുകൾക്കും സുപ്രധാന താരങ്ങളെ ഇഞ്ചുറി മൂലം നഷ്ടപ്പെട്ട സ്ഥിതിവിശേഷമാണുള്ളത്. ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ കോമ പെപ്രയെയും അഡ്രിയാൻ ലൂണയെയും ഒക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. അതുപോലെ സന്ദേശ് ജിങ്കിനെയും വിക്ടർ റോഡ്രിഗസിനെയും ഒക്കെ എഫ് സി ഗോവക്കും നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തായാലും കടുത്തൊരു പോരാട്ടം നമ്മൾ നാളത്തെ കളിയിൽ പ്രതീക്ഷിക്കുന്നു. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്റ്റോസ് എടുത്താം.